വേണ്ട സാറേ, കാർഡ് കയ്യില്ലേ, ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ. മോഹനന്ദാ എത്ര പെട്ടെന്ന്! അവര് പറഞ്ഞ 14 ദിവസം കഴിഞ്ഞില്ലേ. മിഞ്ജു ഇങ്ങോട്ട് വാ. ഞാൻ മൂത്തമ്മക്ക് പള്ളിയെന്ന് തന്നെ ആയിട്ട് കുടിക്കാൻ പോകാം. ഞാൻ ഞാൻ ഇല്ല, ഞാൻ പോകാം, പിന്നെ കാണാം. സുധിയേട്ടാ, ഒരു ഷേവിംഗ് സെറ്റ്. അല്ലടോ, ഇനിയിപ്പോ വന്ന്? ഞാൻ ഇന്ന്. ഇന്നോ? സുധിയേട്ട ഒരു വേഗം പപ്പടം. ഡാ അല്ലടോ, ഇനിയോ കയ്യെടുക്ക്. എനക്കെന്താ സുഖമല്ല നടന്നിട്ടില്ലോ. എനിക്കോ? ആ എനിക്കൊന്നുമില്ലടാ. സുധിയേട്ട ഇറ്റലിന്ന് വന്നിട്ടല്ലോ കേട്ടോ. ഇനി പോടുവിനു, പോടുവിനു. ഹലോ, ഹലോ, എൽത്തിൽ അച്ചോട്ടനല്ലേ. ഇറ്റലി നിന്ന് ചങ്ങായി വന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്, ഇപ്പം വന്നാ പൊക്ക. ഇനി പോടുവിനു. എന്താടോ വന്നാ വിളിയൊന്നില്ലേ? എന്ത് വിളിക്കണം അബിയേട്ടാ, എല്ലാരും കൂടി എന്നെ ചേർന്ന് രോഗിയാക്കിയില്ലേ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും എന്നെ വിശ്വാസമല്ല. എന്തിന്? എൻ്റെ മോളെ ഒന്ന് തൊടാൻ പോലും അവള് സമ്മതിച്ചില്ല. വരുന്ന വഴിക്ക് ഏതാണ്ടൊക്കെ ഞാൻ അറിയും. നിനക്ക് വിഷമം വന്നാ നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, അതാ ഇങ്ങോട്ട് തന്നെ വന്ന്. ഐസൊലേഷൻ വാർഡിൽ നിന്ന് രോഗമില്ലാന്നറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. ഇങ്ങനെയാണെങ്കിൽ മരിച്ചാൽ മതിയായിരുന്നു. നീ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടോ, പക്ഷെ കരയുമ്പോൾ അതങ്ങനെയാടാ. പ്രളയം വന്നപ്പോഴും നമ്മൾ ഒന്നിച്ചു നിന്നവരാ. നമ്മൾ ഇതിനെയും അതിജീവിക്കും. അതെ, പൊരുതിയിടത്തെല്ലാം ജയിച്ച ചരിത്രമുള്ളവരാണ് നമ്മൾ. പ്രളയവും നിപ്പയും തകർക്കാൻ ശ്രമിച്ചപ്പോഴും കെട്ടുറപ്പോടെ ചങ്കുറപ്പോടെ പ്രതിരോധം തീർത്തവരാണ് നമ്മൾ. ഏതൊരു പ്രശ്നത്തെയും കൂട്ടത്തോടെ നേരിടുന്ന നമ്മൾ ഇവിടെയും ആരെയും അകറ്റി നിർത്താതെ, തെറ്റായ ധാരണയാൽ കുറ്റപ്പെടുത്താതെ, ജാഗ്രതയോടെ എല്ലാവരെയും മനസ്സോട് ചേർത്ത് വെച്ച് നമ്മൾ അതിജീവിക്കും. കാരണം ഇത് അതിജീവനത്തിൻ്റെ കാലമാണ്.